ജനാധിപത്യം എന്നത് CPMന് ഇപ്പോഴും മനസ്സിലായിട്ടില്ലെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അക്രമ സംഭവങ്ങളിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന UDF പ്രവർത്തകരെ സന്ദർശിച്ച ശേഷം നെറ്റ്വർക്ക് ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പയ്യന്നൂരിലും പരിസരങ്ങളിലും നടന്ന അക്രമ സംഭവങ്ങളിൽ ഒരു വനിത ഉൾപ്പെടെ 4 UDF പ്രവർത്തകർക്കാണ് പരിക്കേറ്റത്. പയ്യന്നൂർ പ്രിയദർശിനി ആശുപത്രിയിൽ ചികിത്സയിലുള്ള പ്രവർത്തകരെ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് സന്ദർശിച്ചു. അന്നൂരിലെ പി ചന്ദ്രി, നവനീത് നാരായണൻ, വിനോദ്, കാറമേരിലെ രഞ്ജിത്ത് എന്നിവരാണ് ചികിത്സയിലുള്ളത്. ജനാധിപത്യം എന്നത് CPMന് ഇപ്പോഴും മനസ്സിലായിട്ടില്ലെന്ന് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു. പറ്റുന്ന രീതി എല്ലാ സ്ഥലത്തും CPM അക്രമം അഴിച്ചുവിട്ടിരിക്കുകയാണ്. ജനാധിപത്യ സംവിധാനത്തെ തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് CPMന്റെ ഭാഗത്തുനിന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. ഇനിയും ജനാധിപത്യം എന്താണ് എന്നുള്ളത് കൃത്യമായി CPM മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് CPMന്റെ നിലപാട് തിരുത്താൻ CPM തയ്യാറാകണം. കള്ളവോട്ട് ചെയ്ത് ജനാധിപത്യത്തെ അവഹേളിക്കുന്ന CPMന്റെ നിലപാട് തിരുത്തണം. വ്യാപകമായി CPM കള്ളവോട്ട് ചെയ്തുവെന്നും അദ്ദേഹം പറഞ്ഞു. കള്ളവോട്ട് പ്രതിരോധിച്ച UDF പ്രവർത്തകരെയും നേതാക്കളെയും CPM ഭീകരമായാണ് മർദ്ദിച്ചത്. ഇക്കാര്യത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. എന്നിട്ടും CPM ഇത്തരത്തിലുള്ള കള്ളവോട്ട് നടത്തി ഭൂരിപക്ഷം കുറയ്ക്കാം എന്നുള്ള ധാരണയിലാണ് CPM ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്നത്. ഇത് യഥാർത്ഥ നിലപാടല്ല. ഇതിനെതിരെ ശക്തമായ ജനാധിപത്യ വിശ്വാസികൾ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തണം. ഈ കള്ളവോട്ടിനെതിരെ ഏത് ലെവൽ വരെ അതിനെതിരെ ഫൈറ്റാൻ വേണ്ടി അതിനെതിരെ നിലപാട് സ്വീകരിച്ചുകൊണ്ട് നിയമത്തിൻ്റെ മുന്നിൽ ആ കുറ്റവാളികളെ എത്തിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.